ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ്. ചിയോണിയൻ ചിക്കൻ. ചിക്കൻ 1 കിലോ വേണം അതിന്. അത് എല്ലോട് കൂടി തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. അതാവും നന്നാവുക. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി 1.25 കുടം, ഇഞ്ചി 1 ചെറിയ 3 കഷ്ണം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചപ്പ് എടുത്തിട്ടുണ്ട്, സവാള 3 എണ്ണം എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള മീഡിയം സൈസ് ആട്ടോ. പിന്നെ വറ്റൽമുളക് 15 എണ്ണം എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണം. പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ സോസുകൾ, ചില്ലി സോസും സോയ സോസും ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. പിന്നെ സുർക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 സ്പൂൺ കോൺഫ്ലോറും 1 സ്പൂൺ മൈദപ്പൊടിയാണ്. പിന്നെ സവാള, സവാള നമുക്കിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും വേണം, പേസ്റ്റും വേണം. അപ്പോൾ പിന്നെ വറ്റൽമുളക് നന്നായിട്ട് അടിച്ചെടുക്കുക. ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ട് പിന്നെ അല്പം വെള്ളം ചേർത്തിട്ട് ഫൈൻ പേസ്റ്റാണത് വരെ നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ച പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ എടുത്തിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതില്ലേ, നന്നായിട്ട് അരച്ച് വെച്ച ആ പേസ്റ്റും കൂടിയും ചേർത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ചിക്കൻ 5 മിനിറ്റ് മാരിനേറ്റ് ചെയ്താലും മതി. ഞാൻ 5 മിനിറ്റ് ഒക്കെ മാരിനേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അരമണിക്കൂർ വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. 5 മിനിറ്റ് മാരിനേറ്റ്, കുറച്ച് സമയം വെച്ചാൽ മതി. അത് നന്നായിട്ട് മസാല കൈമാ നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് മൈദപ്പൊടിയും കോൺഫ്ലവറും നമ്മൾ എടുത്ത് വെച്ചില്ലായിരുന്നോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. നന്നായിട്ട് അതിമ എല്ലാ ചിക്കൻ പീസിലും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. കൈകൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ചട്ടി, ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അത് നല്ലോണം ചൂടാകുമ്പോൾ ചിക്കൻ പൊരിക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട്, ചിക്കൻ മുങ്ങി മുങ്ങാനുള്ള എണ്ണ വേണം കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ അതിലോട്ടിടുക. 5 മിനിറ്റ് എന്തായാലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് സമയം എന്തായാലും വെക്കണം. ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ടിട്ട് പൊരിച്ച് കോരും. ഒരു ഭാഗം വെന്ത് വരുന്ന സമയത്ത് അവന്ന് മറിച്ചിടുക ചിക്കൻ പീസ്. അങ്ങനെ എല്ലാ ഭാഗവും മറിച്ചിട്ട് മറിച്ചിട്ട്, നല്ല മുറിയണ്ട, അത്യാവശ്യം ഒന്ന് നിറം മാറി ഒന്ന് വെന്ത് വരുന്ന സമയം വരെ ഇളക്കി സാധാരണ ചിക്കൻ പൊരിക്കണ മാതിരി പൊരിച്ചെടുക്കുക. കണ്ടില്ലേ എല്ലാ ഭാഗവും ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അതുപോലെ ഇതുപോലെ എല്ലാ ചിക്കനും പൊരിച്ച് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. കുറച്ച് കുഴിയുള്ളത്, കുഴിയുള്ളൊരു കടായും പാത്രം വെച്ചിട്ട് അതിൽ 4 സ്പൂൺ ഒഴിച്ച് ആ കോഴി പൊരിച്ച എണ്ണ ഇല്ലേ അതൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുവോളൊന്ന് വഴറ്റുക.
നല്ല മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച സവാള അതിലോട്ടിടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കാം കുറച്ച് കേട്ടോ. കാരണം ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതാണ്, പിന്നെ അതുകൊണ്ട് ഉപ്പുണ്ടാവും. പിന്നെ സോയാ സോസിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി അല്പം ഉപ്പിട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇനി ടൊമാറ്റോ സോസ് ചേർക്കാം. അതൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ടൊമാറ്റോ അടിച്ചുകാണ്ട് വേവിച്ചുകാണ്ട് അടിച്ചുകാണ്ട് ഒഴിച്ചിട്ടായിരുന്നു പ്യൂരി ആക്കിക്കാണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടു പോയതാണ്. ഒരു ടൊമാറ്റോ വേവിച്ചിട്ട് വെന്തിനേഷൻ്റെ തൊലി നീക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സോയാ സോസ് ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ചില്ലി സോസ് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളകിൻ്റെ പേസ്റ്റും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആവാം. നമുക്ക് ഗ്രേവി അധികം വേണമെങ്കിൽ 1 കപ്പ് തന്നെ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അവസാനമായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഗ്രേവിയൊക്കെ ആ ചിക്കനിൽ പുരളുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഗ്രേവി എത്തണം കേട്ടോ. എല്ലാ ചിക്കനും അതിൽ കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വിനാഗിരി 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര 2 ടീസ്പൂൺ നമ്മളെടുത്ത് വെച്ചിരുന്ന് അതും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യട്ടോ. ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, വീട്ടിലത്തെ ആവശ്യത്തിനല്ല. ഇനി ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ കലക്കി ഈ സമയത്ത് ഒഴിച്ചെടുക്കുക. പിന്നെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കുക. ഈ ചിക്കനും ആ ഗ്രേവി നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം.